പ്രിയപ്പെട്ടവരെ മുട്ടത്ത് കെ എം ജോസഫ് കുഞ്ഞി ഈ കഴിഞ്ഞ ദിവസം മരണമടഞ്ഞു എന്ന വാർത്ത നമ്മുടെ പത്രങ്ങളിലെ ചരമകോളങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ജനപ്രിയ സാഹിത്യകാരൻ എന്ന നിലയ്ക്ക് വളരെയേറെ പ്രശസ്തനായ മുട്ടത്ത് വർക്കിയുടെ ഏതാണ് ഈ പെൺകുട്ടി എന്ന നോവൽ ഉണ്ടാകാൻ കാരണം ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ജോസഫ് കുഞ്ഞി എന്ന അധ്യാപകനായിരുന്നു. ജോസഫ് കുഞ്ഞി എന്ന അധ്യാപകൻ മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. കാരണം അദ്ദേഹം മുട്ടത്ത് വർക്കിയുടെ സഹോദരനായിരുന്നു. വാഴക്കുളംകാരി എൽസമ്മയുടെ യഥാർത്ഥ ജീവിതം തന്നെയായിരുന്നു ഈ നോവലിന് ആധാരം. അതിനുശേഷം മുട്ടത്ത് വർക്കി നോവലിൽ എഴുതി വെച്ചതുപോലെ തന്നെയാണ് ഇതിലെ കഥാപാത്രങ്ങളായ എൽസമ്മയും ഭർത്താവും ജീവിച്ചു തീർത്തത് എന്നുള്ളത് മറ്റൊരു കൗതുകം. മൂവാറ്റുപുഴയ്ക്കടുത്ത് വാഴക്കുളത്ത് ഇൻഫന്റ് ജീസസ് ഹൈസ്കൂളിൽ ഹെഡ്മാസ്റ്ററായി എത്തിയതാണ് ജോസഫ് കുഞ്ഞി എന്ന അധ്യാപകൻ. അദ്ദേഹം ചങ്ങനാശ്ശേരിയിലുള്ള വീട്ടിൽ ദിവസവും പോയി വരാൻ കഴിയാത്തത് കൊണ്ട് വാഴക്കുളത്ത് ഈ സ്കൂളിനടുത്ത് തന്നെയുള്ള ഒരു ചെറിയ കെട്ടിടത്തിൽ താമസിക്കുകയായിരുന്നു. വലിയ വിശ്വാസിയായിരുന്നതുകൊണ്ട് അദ്ദേഹം എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പള്ളിമുറ്റത്ത് വികാരി അച്ഛനുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി അതിലൂടെ നടന്നുപോയി. ഏതാണ് ഈ പെൺകുട്ടിയെന്ന് ജോസഫ് കുഞ്ഞി സാർ വികാരി അച്ഛനോട് ചോദിച്ചു. ചിറമേൽ വീട്ടിൽ തോമസിന്റെ മകൾ എൽസമ്മ അവൾ ബികോമിന് പഠിക്കുന്നവളാണ് എന്ന് പറയുന്നിടത്തു നിന്നാണ് സത്യത്തിൽ ഈ നോവൽ, ഈ ജനപ്രിയ നോവൽ ഉണ്ടാകുന്നത്. 46 വർഷം മുമ്പ് ആ അധ്യാപകൻ ഈ കഥ മുട്ടത്ത് വർക്കിയോട് പറയുകയായിരുന്നു. എൽസമ്മ എന്ന നായികയെ ചൂണ്ടി ഓരോ വായനക്കാരനും ചോദിക്കുന്നു, ഭൂമിയിൽ ഇതുപോലെ മനോഹരിയായ ഒരു പെൺകുട്ടി ഉണ്ടോ എന്ന്. അതെ, അക്കാലത്ത് ആ നോവൽ വായിച്ചിട്ടുള്ളവരെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. കാരണം മുട്ടത്ത് വർക്കി വാക്കുകളിലൂടെ എൽസമ്മയെ അതിമനോഹരമായാണ് അവതരിപ്പിച്ചിരുന്നത്. പാലക്കുന്നിലെ എൽസമ്മ സാധുവായ ഒരു വാഴക്കുല കച്ചവടക്കാരന്റെ മകൾ, അതിസുന്ദരിയായ ഈ പെൺകുട്ടി, ബികോമിന് പഠിക്കുന്ന ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. ഈ മനോഹരമായ സൗന്ദര്യം കണ്ട് അതിൽ മറന്നുപോയ ആ വ്യക്തി, അത് വിൽസൺ എന്നാണ് നോവലിൽ കൊടുത്തിരിക്കുന്നത്, യഥാർത്ഥ പേര് ജോയിച്ചൻ എന്നാണ്. ഈ ജോയിച്ചൻ മതിമറന്നു നിന്നുപോയി എന്നാണ് പറയുന്നത്. അന്ന് അവിടെ നിന്നാണ് നോവലിന്റെ ആരംഭം. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഇവരുടെ പ്രേമം തുടങ്ങിയത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതലാണെന്നാണ് വസ്തുത. വിൽസണും എൽസമ്മയും തമ്മിലുള്ള പ്രണയം സ്വച്ഛമായി ഒഴുകുന്നതിനിടയ്ക്കാണ് വിനോദ് എന്നൊരു ചെറുപ്പക്കാരൻ എൽസമ്മയെ കാണാനിടയായിരുന്നു അവളിൽ പ്രേമ പരവശനാകുന്നത്. എങ്ങനെയും എൽസമ്മയെ വിവാഹം കഴിച്ച് അടങ്ങും എന്നുള്ളൊരു വാശിയുമായി അവൻ മുന്നോട്ട് പോവുകയാണ്. വിനോദിന്റെ സഹോദരി പ്രിയമ്മ വിൽസന്റെ കോളേജിൽ അവർ ഒരുമിച്ച് പഠിക്കുന്നവരാണ്. ഈ പ്രിയമ്മയെ അതിന് കരിവാക്കുകയാണ്. എൽസമ്മ വളരെ മോശക്കാരിയായ ഒരു പെൺകുട്ടിയാണെന്ന് വരുത്തി തീർക്കാനുള്ള പല ശ്രമങ്ങളും നടത്തി. അത് പുരോഗമിക്കുമ്പോൾ ഒരു ചെറിയ സംശയം വിൽസന്റെ മനസ്സിലും വീണു. അങ്ങനെ വിൽസൺ ആ പ്രേമ നൈരാശ്യത്തിൽ നിൽക്കുമ്പോൾ വിനോദും മറ്റും ചേർന്ന് പ്രിയമ്മയെ വിൽസനെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ വിൽസൺ അതിന് തയ്യാറാകുന്നു, ഒരുക്കങ്ങൾ മുന്നോട്ട് നടക്കുന്നു. ഇതിനിടയ്ക്ക് ഇതൊരു ചതിയാണെന്ന് വിൽസൺ മനസ്സിലാക്കുകയാണ്. അങ്ങനെ വീണ്ടും എൽസമ്മയിലേക്ക് വരികയും എൽസമ്മയെ വിവാഹം ചെയ്യുകയും തുടർന്ന് അവർ അമേരിക്കയിലേക്ക് പോയി സുഖമായി ജീവിക്കുകയും ചെയ്യുന്നതാണ് കഥാതന്ത്രം. 1977, അതായത് മുട്ടത്ത് വർക്കി 62 വയസ്സുള്ളപ്പോഴാണ് ഈ നോവൽ എഴുതുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ എൽസമ്മയും ജോയിച്ചനും, അതായത് വിൽസൺ, ഇവർ പ്രേമത്തിലായിരുന്നുവെന്ന് വളരെ അപൂർവം ആളുകൾക്ക് അറിയാമായിരുന്നു. ഈ വിവരം അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഹെഡ്മാസ്റ്ററായ ജോസഫ് കുഞ്ഞ് ചികഞ്ഞെടുത്ത് ഓരോ ആഴ്ച വീട്ടിൽ ചെല്ലുമ്പോഴും മുട്ടത്ത് വർക്കിയെ പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു. ഇതിൻ്റെ പേര് മുതൽ ഈ കഥയിലെ ഓരോ ചലനങ്ങളും കൃത്യമായി വർണ്ണിക്കുകയും വിവരിക്കുകയും ചെയ്തിരുന്നത് ജോസഫ് കുഞ്ഞ് തന്നെയാണ്. മുട്ടത്ത് വർക്കി എഴുതുന്ന ഓരോ നോവലും എല്ലാ ആഴ്ചയിലും വീട്ടിൽ എല്ലാ ആളുകളെയും ഒത്തുകൂടി വായിച്ചു കേൾപ്പിക്കും. അപ്പോൾ അത് കേൾക്കുന്നവരിലുള്ള സംശയങ്ങളും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും മുട്ടത്ത് വർക്കി കേൾക്കുകയും അതിനനുസരിച്ച് നോവലിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. ഈ ജോസഫ് കുഞ്ഞി സത്യത്തിൽ അധ്യാപക വൃത്തിയിൽ ആകർഷണനായി അതിൽ മുഴുകിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാകാനുള്ള എല്ലാ കഴിവും
വ്യക്തി തന്നെയായിരുന്നു ജോസഫ് കുഞ്ഞി. ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിരുന്ന എഴുത്തുകാരനായിരുന്നു മുട്ടത്ത് വർക്കി. അദ്ദേഹം വളരെ മനഃശാസ്ത്രപരമായാണ് ഓരോ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിരുന്നതും അവരുടെ സംസാര രീതി അതെല്ലാം സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ സംസാരിക്കുന്ന അതേ രീതിയും ഭാവവും രൂപവും ഒക്കെയാണ് നോവലുകളിൽ ഉപയോഗിച്ചിരുന്നത്. വീട്ടിൽ അപ്പച്ചൻ എന്ന ഓമനപ്പേരുള്ള കെ എം വർക്കിയാണ് എഴുതി തുടങ്ങിയപ്പോൾ മുട്ടത്ത് വർക്കിയായി മാറിയത്. അന്ന് ബി എസ് സി പഠനത്തിന് ശേഷം തിരുവനന്തപുരത്ത് നിയമപഠനത്തിന് പോയ ആളായിരുന്നു മുട്ടത്ത് വർക്കി. കുറെ കാലം അധ്യാപകനായിരുന്നു. അക്കാലത്ത് കവിതാരചനയോടാണ് കൂടുതൽ കമ്പമുണ്ടായിരുന്നത്. അദ്ദേഹം അതിമനോഹരമായ കാവ്യങ്ങളാണ് രചിച്ചിരുന്നത്. സത്യത്തിൽ എം പി പോളാണ് സാഹിത്യ രംഗത്തേക്ക് അല്ലെങ്കിൽ നോവൽ രംഗത്തേക്ക് മുട്ടത്ത് വർക്കിയെ തിരിച്ചുവിടുന്നത്. മുട്ടത്ത് വർക്കിയുമായി ഒരു അഭിമുഖ സംഭാഷണം എടുക്കുന്നതിന് വേണ്ടി ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയുണ്ടായി. എന്നോടൊപ്പം ചെമ്പകം ആഴ്ച പതിപ്പിൻ്റെ ചീഫ് എഡിറ്റർ ജേക്കബ് വർഗീസും അദ്ദേഹത്തിൻ്റെ അനുജനും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ജീപ്പിലാണ് ചങ്ങനാശ്ശേരിയിലുള്ള കുരിശുമൂട്ടിലേക്ക് പോയത്. ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ മലയാളത്തിൻ്റെ മഹാനായ ആ നോവലിസ്റ്റ് വട്ടയപ്പം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ മേശയുടെ ഡ്രോ വലിച്ചിട്ട് ഈ പാത്രം അതിലേക്ക് തട്ടിയിറക്കി, എന്നിട്ട് മേശ പെട്ടെന്ന് അടച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ മേശ പെട്ടെന്ന് അടച്ചു അദ്ദേഹത്തിൻ്റെ ധൃതിയും കൊണ്ട് ഈ പാത്രം പൊങ്ങിപ്പോയി. ഞങ്ങളെ കണ്ട് ഒരല്പം ചമ്മലോടെ എന്നാൽ വളരെ സന്തോഷത്തോടെ നിഷ്കളങ്കമായ ഒരു ഗ്രാമീണന്റെ ഭാവത്തോടുകൂടി തന്നെ അദ്ദേഹം ഞങ്ങളെ സ്വാഗതം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വട്ടയപ്പം നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾക്ക് തരാനുള്ള ഇല്ലാത്തതുകൊണ്ട് ഞാനത് മേശയിലേക്ക് ഇറക്കി വയ്ക്കുകയായിരുന്നു ചെയ്തതെന്ന് വളരെ നിഷ്കളങ്കതയോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ആ വലിയ മുറിയിൽ ഒരു സാധാരണ കസേരയിൽ സാധാരണ മേശപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ എഴുത്തു വലയുമുണ്ട്, അതിൽ എഴുതുന്നു. അതിൻ്റെ വലതുവശത്തായിട്ടുള്ള ഷെൽഫിൽ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങളുടെ ശേഖരമാണ് കണ്ടത്. ഭഗവത്ഗീത, മഹാഭാരതം, വയലാർ കൃതികൾ, 101 ആട്ടക്കഥകൾ, കണ്ണീരും കിനാവും, വള്ളത്തോൾ കൃതികൾ, ഭാരതപരി, എന്തിനു പറയുന്നു, കേശവദേവും തകഴിയും എം ടി വാസുദേവൻ നായരും പാറപ്പുറവും ഒക്കെ അടുത്തടുത്തായി അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഷെൽഫിലൊന്നും മഹാനായ ഈ മുട്ടത്ത് വർക്കിയുടെ ഒരു കൃതി പോലും കണ്ടിരുന്നില്ല. പലപ്പോഴും നമ്മൾ വലിയ സാഹിത്യന്മാരുടെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവരെഴുതിയിട്ടുള്ള കൃതികളാണ് ആ ഷെൽഫുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. മുട്ടത്ത് വർക്കിയുടെ ഏറ്റവും ശ്രദ്ധേയമായ നോവലുകളിലൊന്നായ പാടാത്ത പൈങ്കിളി പുറത്തിറങ്ങിയപ്പോൾ അത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വായിച്ച ഒരു കൃതിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, മലയാള സാഹിത്യത്തിൽ പൈങ്കിളി സാഹിത്യം എന്നൊരു ഒരു ശാഖ തന്നെ രൂപം കൊണ്ടത് ഈ കൃതി പുറത്തിറങ്ങിയതോടുകൂടിയാണ്. അങ്ങനെ കൃത്രിമമായ ഒരു സാഹിത്യശാഖ ഉണ്ടാക്കിയെടുക്കേണ്ടത് മുട്ടത്ത് വർക്കിയെ ഒതുക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തട്ടിൻപുറത്തിരുത്തുക, ഇതായിരുന്നു ഇത്തരത്തിൽ ഒരു വ്യാഖ്യാനം നടത്തിയവരുടെ പ്രധാനമായ ലക്ഷ്യം. ഈ ജനകീയ സാഹിത്യകാരൻ്റെ 26 നോവലുകളാണ് സിനിമയായി രൂപാന്തരം പ്രാപിച്ചത്. പാടാത്ത പൈങ്കിളി എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോൾ ആ വർഷത്തെ ഏറ്റവും മികച്ച മലയാള സിനിമ എന്നുള്ള പേര് നേടിയതിന് പുറമെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ആ വർഷം പുറത്തിറങ്ങിയ സിനിമയാണ് മദർ ഇന്ത്യ. അതിന് സ്വർണ്ണ മെഡൽ ലഭിച്ചപ്പോൾ പാടാത്ത പൈങ്കിളിക്ക് വെള്ളി മെഡൽ ലഭിക്കുകയുണ്ടായി. അപ്പോഴും പാടാത്ത പൈങ്കിളി എന്ന നോവൽ രചിച്ച മുട്ടത്ത് വർക്കി എന്ന അനുഗ്രഹീതനായ ജനകീയ എഴുത്തുകാരനെ അംഗീകരിക്കാൻ സാഹിത്യ ലോകത്ത് പലരും വിസമ്മതിച്ചു എന്നുള്ളതാണ് സത്യം. എങ്കിലും വിവേകമുള്ള ചില സാഹിത്യകന്മാർ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. മലയാളിക്ക് വായനയുടെ വാതായനങ്ങൾ തുറന്നിട്ട അനശ്വര പ്രതിഭയാണ് മുട്ടത്ത് വർക്കി എന്ന് കേസരി ബാലകൃഷ്ണപിള്ള മുട്ടത്ത് വർക്കിയെപ്പറ്റി വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ഒ വി വിജയനും മുട്ടത്ത് വർക്കിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് എന്നും പറഞ്ഞിട്ടുള്ളത്. മലയാള സാഹിത്യത്തിലെ റിയലിസ്റ്റിക് കാലഘട്ടം ആരംഭിക്കുന്നത് മുട്ടത്ത് വർക്കിയിൽ നിന്ന് തന്നെയായിരുന്നു. എന്നാൽ ആ മഹത്വം തട്ടിയെടുക്കാൻ മറ്റു പലരും കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വളരെ കൗതുകകരമായ ഒരു സംഗതി, മുട്ടത്ത് വർക്കി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ അതിനിശിതമായി വിമർശിച്ച ഒട്ടേറെ സാഹിത്യത്തിലെ ഉന്നതന്മാരെന്ന് സ്വയം നടിച്ചിരുന്ന പലരും
മുട്ടത്തിവർക്കിയുടെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വിനീത വിധേയരായി വന്നു നിന്ന് മുട്ടത്തിവർക്കിയെ വാനോളം പുകഴ്ത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഒട്ടേറെ പ്രണയ കഥകളിലൂടെ ജനഹൃദയങ്ങളെ കീഴടക്കിയ അനശ്വരനായ മുട്ടത്തുവർക്കി ജീവിച്ചിരുന്നപ്പോൾ കാര്യമായ പുരസ്കാരങ്ങളോ അംഗീകാരങ്ങളോ ലഭിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് സാഹിത്യത്തിലെ ഉന്നതന്മാർക്ക് ഓരോരുത്തർക്കായി കൊടുത്തുകൊണ്ട് മധുരമായി പ്രതികാരം ചെയ്യുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ ചിന്തിക്കാം. 1989 മെയ് 28 മുട്ടത്തുവർക്കി എന്ന ആ അനുഗ്രഹീത കലാകാരൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു നോവലിന് കളമൊരുക്കി കൊടുത്ത ജോസഫ് കുഞ്ഞ് എന്ന ആ അധ്യാപകനും ഈ ലോകത്തോട് വിട പറഞ്ഞു.